ഹലോ ഫ്രണ്ട്സ്, ഇസ്മ ക്രിയേറ്റീവ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സെറ്റ് സാരി വെച്ചിട്ട് ഒരു അംബ്രല്ല കുർത്തിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് കട്ടിംഗ് വീഡിയോയും സ്റ്റിച്ചിങ് വീഡിയോയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. യോക്ക് പാർട്ട് നമുക്ക് വെട്ടിയെടുക്കാം. 17 ഇഞ്ചിന് മാർക്കിംഗ് കൊടുക്കുകയാണ്. 16 ഇഞ്ചാണ് യോക്ക് പാർട്ട്. 1 ഇഞ്ച് തയ്യൽത്തുമ്പടക്കം, 17 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഷോൾഡർ 8 ഇഞ്ചിൽ നമ്മൾ മാർക്ക് കൊടുക്കുകയാണ്. ഹാഫ് കോളറാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. 8 ഇഞ്ച് കൈക്കുഴി മാർക്ക് ചെയ്തു. വരച്ചു കൊടുക്കാം. ഷോൾഡർ സ്ലോപ്പ് വരയ്ക്കാം. 1/2 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്തു. വരച്ചു കൊടുക്കുക. 3 ഇഞ്ച് നെക്ക് വിഡ്ത്ത് നമ്മൾ മാർക്ക് ചെയ്യുകയാണ്. ചെസ്റ്റ് 11 ഇഞ്ചാണ്. 2 ഇഞ്ചും കൂടെ തയ്യൽത്തുമ്പടക്കം. 13 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്തു. കൈക്കുഴി നമുക്ക് വെട്ടിയെടുക്കാം. 1/2 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്യുകയാണ്. കൈക്കുഴി ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുക. കൈക്കുഴി ഷേപ്പ് ചെയ്ത് വരയ്ക്കുക. വേസ്റ്റ് വണ്ണം 10 ഇഞ്ചാണ്. 10 ഇഞ്ചിൽ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുകയാണ്. 2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടു നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം. യോക്ക് പാർട്ട് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഫ്രണ്ടിലെ കൈക്കുഴി നമുക്ക് അണ്ടർലൈൻ ചെയ്യാം. കുഴിച്ച് വെട്ടിയെടുക്കാം. ഫ്രണ്ടിലെ കൈക്കുഴി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. സ്ലീവ് കട്ട് ചെയ്യാം. തുണി 4 ആക്കി മടക്കിയിട്ടു. 10 ഇഞ്ചിന് 4 ആക്കി മടക്കിയിട്ടു. 4 ഇഞ്ചിൻ്റെ ഒരു മാർക്കിംഗ് കൊടുത്തു. നമുക്ക് ഇനി ക്രോസ് ആയിട്ട് വരച്ചെടുക്കാം. 9.5 ഇഞ്ചിൽ നമ്മളൊരു മാർക്കിംഗ് കൊടുത്തു. അതിൻ്റെ പകുതി 4.5 ഇഞ്ചിലൊരു മാർക്കിംഗ് ചെയ്തു. അത് കഴിഞ്ഞ് നമുക്ക് കൈ ഷേപ്പാക്കി വരച്ച് കട്ട്. ലെങ്ത്ത് 34 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്തു. വേസ്റ്റ് 10 ഇഞ്ച്, 2 ഇഞ്ച് തയ്യൽത്തുമ്പ കൂടെ കൂട്ടി നമ്മൾ മാർക്ക് ചെയ്തിട്ട് സൈഡിലേക്ക് വരച്ചു കൊടുക്കുക. നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ലൈനിങ് വെച്ച് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. നല്ല തുണിയിൽ വെച്ചിട്ട് സ്ലീവ് കട്ട് ചെയ്യാം. ഇനി നമ്മൾ അംബ്രല്ല കട്ട് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് താഴത്തെ 2 സൈഡിലെയും കസവ് നമ്മൾ ആദ്യം വെട്ടി മാറ്റി ഇതിനെ 2 ആക്കി നമ്മൾ മടക്കി. 2 ആക്കി മടക്കിയിട്ട് നമ്മൾ ഒരു സ്റ്റിച്ച് കൊടുക്കുകയാണ്. രണ്ടാക്കി മടക്കിയിട്ട് അതിനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നീളത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതാണ് സ്റ്റിച്ച് ചെയ്ത ഭാഗം. ഇനി നമ്മളതിനെ കട്ട് ചെയ്ത് മാറ്റിയാണ്. ഇനി ഇതിനെ നിവർത്തുമ്പോൾ നമുക്ക് ഒരു സ്ക്വയർ പീസ് കിട്ടും. അതിനെ നമ്മൾ ക്രോസ് ആയിട്ട് മടക്കുക. ആദ്യം ഒന്ന് ക്രോസ് ആയിട്ട് മടക്കുക. വീണ്ടും അപ്പുറത്തേക്ക് ഒന്നുകൂടി ക്രോസ് ആയിട്ട് മടക്കുക. അപ്പം നമുക്ക് ഇങ്ങനെയൊരു ഷേപ്പിൽ കിട്ടും. ഇതാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു മെത്തേഡ്. ഇന്ന് ഒന്നുകൂടി നമ്മൾ മടക്കി. അപ്പോൾ ഇങ്ങനെ ത്രികോണാകൃതിയിൽ നമുക്കൊരു ഷേപ്പ് കിട്ടും. ഇനി നമുക്ക് വേസ്റ്റ് മാർക്ക് ചെയ്യാം. 10 ഇഞ്ച് വേസ്റ്റ് മാർക്ക് ചെയ്തു. 2 ഇഞ്ച് തയ്യൽത്തുമ്പം കൂടെ കൂട്ടി 12 ഇഞ്ചിൽ നമ്മളൊരു മാർക്കിംഗ് കൊടുത്തു. താഴത്തോട്ട് നമുക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്യാം. 35.5 ആണ് ഞാൻ ലെങ്ത്ത് എടുത്തേക്കുന്നത്. നമുക്കത് റൗണ്ട് ചെയ്ത് വരച്ചു കൊടുക്കാം. അണ്ടർലൈൻ ചെയ്യാം. 35.5 എല്ലാ വശത്തും 35 എടുത്ത് നമുക്ക് വരച്ചു കൊടുക്കാം. ഇനി അതിനെ ഷേപ്പ് ചെയ്ത് വരയ്ക്കാം. റൗണ്ടായിട്ട് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഇതിനെ കട്ട് ചെയ്ത് മാറ്റാം. നമ്മുടെ കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്കിതിനെ സ്റ്റിച്ച് ചെയ്യാം. സ്ലീവ് നമുക്ക് ലൈനിങ് വെച്ച് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. സ്ലീവ് ലൈനിങ് വെച്ച് നമ്മൾ ജോയിൻ്റ് ചെയ്തു.
ഈ യോക്ക് പാർട്ട് നമുക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നെക്ക് നമുക്ക് മാർക്ക് ചെയ്ത് ക്യാൻവാസ് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ക്യാൻവാസ് വെച്ച് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യാണ്. നമ്മുടെ കഴുത്ത് ഫ്രണ്ടിലെ നെക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. ഷോൾഡർ അറ്റാച്ച് ചെയ്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ ഹാഫ് കോളർ ആയ കാരണം ഷോൾഡറും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. യോക്ക് കഴിഞ്ഞിട്ടുള്ള ഭാഗം നമുക്ക് ലൈനിങ് വെച്ച് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇത് പ്ലെയിൻ ആയതുകൊണ്ട് നമ്മളൊരു ഇതിനകത്തൊരു ഡിസൈൻ വർക്ക് ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ ക്യാൻവാസിൽ 2 ഇഞ്ച് വീതി 2 ഇഞ്ച് നീളത്താൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാണോ ചെറുത് വേണമെങ്കിൽ ചെറിയ അളവിൽ നമ്മൾ വെട്ടി ഇങ്ങനെ ക്യാൻവാസ് നമുക്ക് കസവിൽ ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് അതിനെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ആ തുണിയിൽ അറ്റാച്ച് ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് വെട്ടിയെടുത്തിട്ട് അതിൻ്റെ 4 സൈഡും മടക്കി അടിച്ചു കൊടുക്കാം. ഇതുപോലെ നമ്മൾ ഇതിനകത്ത് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ മിറർ വർക്ക് ചെയ്യുന്നുണ്ട്. കയ്യിലും ഇതുപോലെ ഡയമണ്ട് ഷേപ്പിൽ നമ്മൾ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് കസവാണ് ഇതിനകത്ത് വെച്ചേക്കുന്നത്. ഈ ക്യാൻവാസിൻ്റെ ക്യാൻവാസ് കസവിൻ്റെ ഉള്ളിൽ പൊതിഞ്ഞാണ് വെച്ചേക്കുന്നത്. യോക്ക് പാർട്ട് വരെ നമുക്കത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. സ്ലീവ് മുതൽ യോക്ക് പാർട്ട് വരെ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് വേസ്റ്റ് ഭാഗം അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. മടക്കിയിട്ടിട്ട് സെൻറ്റർ നമുക്ക് മാർക്ക് ചെയ്യാം. എന്നിട്ട് സെൻറ്ററിൽ നിന്ന് ആ മാർക്ക് ചെയ്തിടത്തു നിന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമുക്ക് സൈഡ് കൂട്ടാം. ലൈനിങ് ഫ്രീ ആയി കിടക്കുന്ന രീതിയിൽ വേണം നമ്മൾ അറ്റാച്ച് ചെയ്യാൻ. ആദ്യം നല്ല തുണിയും നല്ല തുണിയും കൂടി അറ്റാച്ച് ചെയ്തതിന് ശേഷം ലൈനിങ് തമ്മിൽ കൂട്ടിയടിക്കാവുന്നതാണ്. നമുക്ക് ആദ്യം മടക്കി അടിച്ചു കൊടുക്കാം. നമ്മൾ ഹാഫ് കോളറാണ് പറഞ്ഞിരുന്നത്, അതുകൊണ്ട് നമുക്ക് കോളർ അറ്റാച്ച് ചെയ്യണം. ഇങ്ങനെ 2 ആയിട്ട് മടക്കി വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അളവെടുക്കാം. 1.5 ഇഞ്ചിലാണ് നമ്മൾ കോളർ മാർക്ക് ചെയ്യുന്നത്. വീതി വിഡ്ത്ത് 1.5 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്യുക. എന്നിട്ട് കോളർ വരച്ചെടുക്കുക. നമുക്കിത് തുണിയിൽ വെച്ച് നമുക്ക് അയൺ ചെയ്തെടുക്കാം. തുണിയിൽ വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. മേളിലും ഒരു സ്റ്റിച്ച് കൊടുക്കുക. നമ്മുടെ കോളർ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് അറ്റാച്ച് ചെയ്ത് പിടിപ്പിക്കാവുന്നതാണ്. ഒരു മേലടിയും കൂടെ നമ്മൾ കൊടുത്താൽ ഫിനിഷിംഗ് ആയിട്ട് നിൽക്കും. ചുരിദാറത്തിലൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിൻ്റെ മുകളിൽ മിറർ ഒട്ടിക്കാൻ പോവാണ്. നമ്മളെല്ലാത്തിൻ്റെ മിററൊക്കെ ഒട്ടിച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ചുരിദാറിനെ. ഇതാണ് ചുരിദാറിൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവരും വാച്ച് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.